നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ. വോയിസ് ഓഫ് ഒമാൻ്റെ പ്രത്യേക എപ്പിസോഡായിട്ടുള്ള വ്യക്തിപരിചയത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വ്യക്തിപരിചയത്തിൽ നമ്മളോടൊപ്പമുള്ളത് സാംസ്കാരിക പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് ഒമാനിലെ സജീവ സാന്നിധ്യമായിട്ടുള്ള സരസ്വതി മനോജ് എന്നുള്ള വ്യക്തിത്വമാണ്. തിരുവല്ല സ്വദേശിനിയായ സരസ്വതി മനോജിനെ വ്യക്തിപരിചയത്തിൻ്റെ ഭാഗമാക്കായി നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് സരസ്വതി മനോജിനെ ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവല്ലക്കാരി മഞ്ജു എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന സരസ്വതി മനോജാണ് നമ്മളോടൊപ്പം ഉള്ളത്. സരസ്വതി, വളരെയധികം സന്തോഷമുണ്ട് വോയിസ് ഓഫ് ഒമാൻ്റെ വ്യക്തിപരിചയം എന്നുള്ള ഈ ഒരു പരിപാടിയിൽ അതിഥിയായിട്ട് വന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. യാതൊരുവിധ പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യകതയില്ല. ഒമാനിൽ ജീവിക്കുന്ന എല്ലാ പ്രവാസികളുടെയും ഒരു ആശ്രയവും അതേപോലെ തന്നെ സജീവമായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തക കൂടിയാണ്. എന്താണ് സരസ്വതി പറയാനുള്ളത്? സരസ്വതിയുടെ സ്വദേശം അതേപോലെ തന്നെ ജീവകാരുണ്യ രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്? ഒന്ന് തുടങ്ങിക്കോളൂ. എനിക്കും ഇങ്ങനൊരു അവസരം തന്നതിൽ ഉള്ള നന്ദിയും സന്തോഷവും ആദ്യം തന്നെ പറയുകയാണ്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവല്ലയാണ്. കല്യാണം കഴിച്ചിരിക്കുന്ന ആലപ്പുഴ ആണ്. ഹസ്ബൻഡ് ഇവിടെ മസ്കറ്റിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോളിവിടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂളിൽ ആർസൈഡിൽ 17 വർഷമായിട്ട് മസ്കറ്റിൽ ഞങ്ങൾ പറ്റുന്നതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് പറ്റുന്നതുപോലെയല്ല, വലിയ വലിയ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊതുസമൂഹം കൃത്യമായിട്ട് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ ജീവകാരുണ്യ രംഗത്ത് സാമൂഹ്യ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ചേർന്നിരുന്നു. അത് എൻ്റെ അച്ഛനും അമ്മയുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ. അവരുടെ ഒരു താല്പര്യത്തിലാണ് ഞാനത് ചേർന്നത്. അപ്പം 6 വർഷമുള്ള സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് പഠിപ്പിച്ച ടീച്ചേഴ്സ്, കൂടെ പഠിച്ച കൂട്ടുകാർ, നാട്ടുകാർ, അവരുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും വളരെ വലുതാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്നും എല്ലാവരും അംഗീകരിച്ചിരുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഒരു അശ്രോതി അവാർഡ് കിട്ടുന്നു. അതൊരു ശരിക്കും ഒരു നിമിത്തം തന്നെയായിരുന്നു, ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു. കാരണം അതുവരെ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് ഉത്തരവാദിത്തം കൂടിയതുപോലെ തോന്നലുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഓരോ ആ സർട്ടിഫിക്കറ്റിനകത്ത് കിട്ടിക്കുന്ന ഓരോ വാചകങ്ങളും നമ്മൾ നമ്മളുടെ നമ്മളുടെ സമൂഹത്തിനോടും നമ്മുടെ രാജ്യത്തിനോടും ഒക്കെ ചെയ്യേണ്ട കുറച്ച് കടമകൾ, അത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം കുറച്ച് കൂട്ടുതന്നെ ചെയ്ത ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നത് ആ ഒരു ഉത്തരവാദിത്തം കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സജീവമായിട്ട് ജീവകാരുണ്യ രംഗത്ത്, സമൂഹ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ? സാധാരണഗതിയിൽ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ കുടുംബത്തിലേക്ക് ഒതുങ്ങാറാണ് പതിവ്. സരസ്വതിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? സത്യം പറയാമെങ്കിൽ ഒരു ഗൾഫിലോട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിൽ വന്ന് സ്ഥിരതാമസമാക്കണം എന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ പറഞ്ഞതുപോലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകുന്ന തന്നെയാണ് ഞാനും വിചാരിച്ചത്. ഞാനൊരു വിസിറ്റിങ്ങിനാണ് ഇവിടെ മസ്കറ്റിൽ എത്തിയത്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എന്താണോ സ്വാതന്ത്ര്യം തന്നത്, എൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, ഒരിക്കലും ഒരു സ്ത്രീയെന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുക്കിയിരുത്തിയിട്ടല്ല അച്ഛനും വളർത്തിയിട്ടുള്ളത്. അതേ സ്വാതന്ത്ര്യം പിന്നീട് എൻ്റെ ഹസ്ബൻഡ് തന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഗൾഫിൽ തുടർന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഹസ്ബൻഡാണെങ്കിലും മോളാണെങ്കിലും എല്ലാവരും നൽകുന്ന പിന്തുണ വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഗൾഫിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടിയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു തോന്നലോ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് വലിയൊരു കാര്യം. ഏതൊരു ഇത്തരത്തിലുള്ള ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പുറകിലുള്ളത് ഭർത്താവ്, കുടുംബം എന്നുള്ളതാണ്. മനോജ് പരമേശ്വരൻ നമ്പൂതിരി എന്നുള്ള മനോജിൻ്റെയും അതുപോലെ തന്നെ കിച്ചുവിൻ്റെയും ഒരു പിന്തുണ തന്നെയാണ് സരസ്വതിയെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. വോയിസ് ഓഫ് ഒമാൻ്റെ വ്യക്തിപരിചയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് വീട്ടിൻ്റെ ഒരു സാഹചര്യവും എനിക്ക് തോന്നുന്നു കുറച്ച് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കുടുംബം കൂടിയായിരുന്നു അല്ലേ? ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സമൂഹത്തോട് ഇടപഴകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തീർച്ചയായിട്ടും അച്ഛനാണെങ്കിൽ നാട്ടിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛനും അമ്മയും നാട്ടിൽ അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാനും കണ്ടു വളർന്നിട്ടുള്ളത്. അച്ഛൻ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കൊരു ഒരു വേലിക്കെട്ടിലല്ല അച്ഛൻ വളർത്തിയിട്ടുള്ളത്. എല്ലാ ജാതി മതത്തിലുള്ള ആളുകളെയും അക്സെപ്റ്റ് ചെയ്ത് എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളെയും അക്സെപ്റ്റ് ചെയ്ത്, അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അച്ഛൻ പറയും ഒരു സഖാവ് തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും അച്ഛൻ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്ത് അതാണ് ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത്. അച്ഛന് ഞങ്ങൾ പഠിച്ച വലിയൊരു പാഠം അത് തന്നെയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ജീവിക്കാന്നാണ് അച്ഛനെ ഇന്ന് പഠിച്ചൊരു പാഠം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്, കഴിവതും ശ്രമിക്കുന്നത്. വലിയൊരു ഭാഗ്യമാണ് അത്തരത്തിലുള്ള ഒരു ഭർത്താവിനെയും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചു പോകുന്ന കിച്ചുവിനെ പോലുള്ള ഒരു കുട്ടിയെയും. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഒരു ഭാര്യ എന്നുള്ള നിലയിലോ ഒരു അമ്മ എന്നുള്ള നിലയിലോ പൂർണ്ണമായും ഒരു ഒരു വിജയമാണെന്ന് ചോദിച്ചാൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട സമയം കൂടുതൽ എനിക്ക് ചില സമയങ്ങളിൽ, ഇപ്പൊ ഈ കൊറോണ കാലം ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ കൂടുതൽ സമയം എനിക്ക് ഫോൺ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതിലേക്ക് എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു പരാതിയായിട്ട് രണ്ടുപേർ ചേർത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു വലിയൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം ഉള്ളത് സരസ്വതി മനോജ് എന്നുള്ള ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സരസ്വതി മനോജിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 22 വർഷത്തെ സേവന പാരമ്പര്യം. ചൂസ് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. വെൽക്കം ബാക്ക് ടു വ്യക്തിപരിചയം. വോയിസ് ഓഫ് വുമന്റെ വ്യക്തിപരിചയത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യാതൊരുവിധ പരിചയപ്പെടുത്തിന്റെ ആവശ്യകതയില്ല, മഞ്ജു എന്നുള്ള സരസ്വതി മനോജാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത്, സരസ്വതി യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ, എനിക്ക് തോന്നുന്നു വലിയൊരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ്റെ അല്ലെ, അതാണോ തുടക്കം? അതോ തീർച്ചയായിട്ടും അതും ഒരു കോയിൻസിഡൻസ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ബ്ലഡ് ഡൊണേഷൻ ആ രംഗത്തേക്ക് എത്തപ്പെട്ടത് ഒരു കോയിൻസിഡൻസ് തന്നെയാണ്. ബ്ലഡ് ഡൊണേഷൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആ ഒരു കൂട്ടായ്മയിൽ എത്തപ്പെട്ടതാണ് കൂടുതൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമായത്. ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള വിനോദ് ഭാസ്കർ, എല്ലാവർക്കും അറിയാം, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിനോദ് സ്റ്റാർട്ട് ചെയ്ത ബ്ലഡ് ഡൊണേഷൻ കേരളയിൽ ഇപ്പോൾ ഏകദേശം ഒരു 300,000 മേലുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ. വിവിധ ഭാഗങ്ങളായിട്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ബ്ലഡ് ഡൊണേഷൻ കേരള സംഘടനയുണ്ട്. അപ്പം തുടക്കം മുതൽ വിനോദിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു കൂട്ടായ്മയാണ്, ലോകം മൊത്തം വ്യാപിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. എനിക്ക് തോന്നുന്നു സരസ്വതിയാണ് ഒമാനിന്റെ പ്രവർത്തനങ്ങൾ ഹെഡ് ചെയ്യുന്നത് അല്ലേ? നാട്ടിലും കേരളത്തിലും ആദ്യം തുടങ്ങിയത് വിനോദ് ഭാസ്കറാണ്. ജസ്റ്റ് രണ്ടാമതായിട്ട് വിനോദിന്റെ കൂടെ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുപാട് അംഗങ്ങളെ ചേർത്തതും. സഡൻലി തന്നെ ഞങ്ങൾ ഇവിടെ ഒമാനിൽ സ്റ്റാർട്ട് ചെയ്തു, ബ്ലഡ് ഡൊണേഷൻ കേരള ഒമാൻ എന്ന് പറഞ്ഞ ടീം. അതും നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രളയകാലത്തും അതേപോലെ തന്നെ ഒരുപാട് മഹാമാരികൾക്കിടയിലും ഇപ്പം ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലൊക്കെ പോലും വലിയൊരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായിട്ട്. ഒമാനിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ആരൊക്കെയാണ് കൂടുതലടുത്ത് സഹകരിക്കുന്നവർ? നമ്മൾ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൂട്ടായ്മ തന്നെയാണ്. അതൊരു സ്നേഹ കൂട്ടായ്മ തന്നെയാണ്. അതൊരു ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല. വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാവരും ഉണ്ട് അതിനകത്ത്. എല്ലാവരുടെ ചേർന്നുകൊണ്ട് നമ്മൾക്കൊരു ഒരു ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു എന്നൊന്നുമില്ല. അതിനകത്ത് സ്ഥാനമാനങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ കാര്യം. നമ്മളൊരു 8 വർഷമായിട്ട് ഇപ്പോൾ ഒമാനിൽ വി ഹെൽപ്പ് മസ്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. സംഘടന എന്നുള്ളത് ശരിക്കും ഒരു സൗഹൃദ കൂട്ടായ്മ തന്നെയാണ്. അഭിമാനത്തോടുകൂടി പറയാം, ഞാനും അതിൻ്റെ ഒരു അംഗം കൂടിയാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വി ഹെൽപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊന്നും ഒരു സ്ട്രക്ചർ ഒന്നും പ്രത്യേകിച്ചില്ല. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മളുടെ മുന്നിൽ വന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് മറ്റ് പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നു ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ട് സരസ്വതി പ്രവർത്തനം തുടങ്ങുന്നത് ഒരു ഹൗസ് മെയ്ഡിന്റെ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ. ഒരു മലയാളി ഒരു സ്പോൺസർ, ഒരു ഒരാള് വിസ നൽകിക്കൊണ്ടുന്ന ഒരു ഹൗസ് മെയ്ഡ് ആയിരുന്നു ഇവിടെ. ഒരു കോഴിക്കോടുകാരിയായിരുന്നു ആ ശേഷി. ആ ശേഷിയുടെ ഈ പറഞ്ഞ പോലെ സ്വന്തം സഹോദരൻ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടിട്ട് നാട്ടിൽ പോകാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ അത് അറിയാൻ ഇടയായി. ആ ശേഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ടെറസിൽ തുണി വിരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്ന് അതിയായ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്നത്തെ 60 റിയാലി ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ സമയത്ത് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളും ഞങ്ങളെ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ആളുകളും എല്ലാവരോടും ചേർന്നിട്ട് ഞങ്ങൾ അവരുടെ ടിക്കറ്റിനുള്ള രൂപ കണ്ടെത്തി. അവർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അന്ന് വൈകിട്ടത്തെ കോഴിക്കോട് ഫ്ലൈറ്റിൽ അവരെ കയറ്റി വിട്ടു. ശരിക്കും അതൊരു തുടക്കം തന്നെയാണ്. ഇവിടുത്തെ ഒരു ചെറിയ തുടക്കം അത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്രവാസ ലോകത്ത് കാലിടറുന്ന ആളുകൾക്ക് സഹായം തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് ശരിക്കും. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു എണ്ണം എണ്ണിയാൽ തീരാത്തത്ര എണ്ണം ഒരുപാട് നിൽക്കുകയാണ്. അത്തരത്തിലുള്ള സഹായങ്ങളും സഹായഹസ്തങ്ങളും ഒരുപാട് ആളുകൾക്ക് നൽകാനുള്ള ഒരു അവസരം മഞ്ജുവിനുണ്ടായിട്ടുണ്ട്. മഞ്ജു പ്രതിനിധാനം ചെയ്യുന്ന വി ഹെൽപ്പ്, അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഴ്സ് കേരള പോലുള്ള അസോസിയേഷൻ, കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ല, അസോസിയേഷൻ ഒന്നും പറയാൻ കഴിയില്ല. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന സുഹൃത്തുക്കൾ. അപ്പൊ അവരുടേതും കൂടെ ഒരു സപ്പോർട്ടോടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ ഒരു കൂട്ടം
തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ സരസ്വതിയുടെ ഒരു ആസറ്റായിട്ട് അല്ലേ? തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് തുടക്കം മുതലേ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇനി നമ്മൾ ജീവകാരുണ്യ രംഗത്തുനിന്ന് തിരിച്ച് വീണ്ടും സരസ്വതിയുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു വിദ്യാഭ്യാസവും അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് എന്തായിരുന്നു? ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പെരിങ്ങര ഒരു ഗവൺമെന്റ് ചെറിയൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. 10th ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അതിനുശേഷം ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രി പാസ്സായി. അതിനുശേഷം ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പത്തനംതിട്ട വെണ്ണിക്കുളം പോളിടെക്നിക്കിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പാസ്സായത്. പിന്നീട് ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ല. ഡിപ്ലോമ കഴിഞ്ഞ ഉടൻ തന്നെ കല്യാണമായി. പിറ്റേ മാസം തിരിച്ച് മസ്കറ്റിൽ എത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളോടൊപ്പം ഉള്ളത് വോയിസ് ഓഫ് ഹോമാൻ്റെ വ്യക്തിപരിചയം എന്നുള്ള സെഗ്മെന്റിൽ സരസ്വതി മനോജ് എന്നുള്ള നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി മഞ്ജു എന്ന് വിളിക്കുന്ന സരസ്വതി മനോജ് ആണ്. 22 വർഷത്തെ സേവന പാരമ്പര്യം. ചൂസ് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. സംസം മന്ദി റെസ്റ്റോറന്റ് CBD റൂമി. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം വീണ്ടും വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്യക്തിപരിചയത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് മഞ്ജു എന്നുള്ള സരസ്വതി മനോജാണ്. സാമൂഹ്യ രംഗത്ത് ഇപ്പോൾ ഇവിടെ ഒമാനിൽ വന്നതിന് ശേഷം നാട്ടിലുള്ളപ്പോഴും കല്യാണത്തിന് മുമ്പും ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അത് ഏത് തരം പ്രവർത്തനങ്ങളായിരുന്നു? സത്യത്തിൽ എനിക്ക് നാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ നാട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ വിദ്യാർത്ഥിനിയായിട്ടിരുന്ന സമയത്ത് ആണ് ആ സമയത്ത് പഠിക്കുന്ന ഒപ്പം പഠിച്ചിരുന്ന അതൊന്നും നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് പറയേണ്ടതല്ല. നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ചെറിയ സപ്പോർട്ടുകൾ ചെയ്തു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൂട്ടി നിൽക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ അച്ഛൻ്റെ ഒപ്പം പോകാമായിരുന്നു. അല്ലാണ്ട് അതിനപ്പുറം എൻ്റെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ നാട് പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് മസ്കറ്റിൽ ഇരുന്നുകൊണ്ട് അതിലെനിക്ക് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എന്തായാലും നമ്മളൊക്കെ നാട്ടിൽ തന്നെയാണല്ലോ തിരിച്ച് സെറ്റിൽ ആകുന്നത്. ആ സമയത്ത് ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ടെന്നൊരു ചോദ്യം, അതായത് ഒമാനിൽ ഒരുപാട് ആളുകൾക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹായങ്ങൾ നൽകുമ്പോൾ മലയാളികളല്ലാത്ത ആളുകൾക്കും അത്തരം സഹായങ്ങൾ എത്തിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു ശ്രീലങ്കൻ ഒരു രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ബംഗ്ലാദേശ് ഒരു ായിരുന്നു. നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യം വിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, ഇപ്പം ഇന്ത്യക്കകത്തുള്ള നോക്കുവാണെങ്കിലും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾക്കും ഒക്കെ നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. ബിഹെൽപ്പ് എന്ന് പറയുന്ന സംഘടന ആയത് തന്നെ നമ്മളൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 1.5 മാസക്കാലം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അവർ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 1.5 മാസം ഹോസ്പിറ്റലിൽ നിന്നപ്പം അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയ എല്ലാവരോട് ചേർന്നിട്ടാണ് നമ്മൾ ശരിക്കും വിഹെൽപ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ആയത്. ഏത് തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഹെൽപ്പിലൂടെ? ബ്ലഡ് ഡൊണേഷൻ ഓഫ് കോഴ്സ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രക്തങ്ങൾ എത്തിച്ചു കൊടുക്കുക, രക്തം ഇവിടുത്തെ ബ്ലഡ് ബാങ്കായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. പക്ഷേ വിഹെൽപ്പായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്? അത് നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മറ്റ് സംഘടനകൾ എല്ലാവരോട് ചേർന്നുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നാട്ടിലെത്തിക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചു. അതേപോലൊക്കെ തന്നെ ഇപ്പോൾ കോവിഡ്, ശരിക്കും ആ കോവിഡ് സമയത്ത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, കോവിഡ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം, അത് നമ്മൾ വീട്ടിൽ പോയി മാക്സിമം ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ മുതൽ. അതേപോലൊക്കെ തന്നെ ഒത്തിരി സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ ഇവിടുത്തെ ഗവൺമെൻറ് ഉൾപ്പെടെ ഇവിടുത്തെ നമ്മൾ ഈ രാജ്യത്തെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ആളുകൾ ചെയ്ത ഒരുപാട് പുണ്യങ്ങൾ നമ്മൾ ഓർക്കണം. അവര് ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം എല്ലാ വീടുകളിലും എത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾക്ക് ഒരുപാട് മരുന്നുകളുടെ റിക്വസ്റ്റുകൾ വന്നത്. നമ്മള് തീർച്ചയായിട്ടും അന്ന് കോവിഡ് മൂലം ലോക്ക്ഡൌൺ ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ഏകദേശം 350 മേൽ ആളുകൾക്ക് KMCC കൂടെ സഹകരണത്തോടുകൂടി നമ്മൾക്ക് മരുന്നുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് KMCC അംഗങ്ങളുടെ അതായത് നമുക്കൊരു ജാതിയോ മതമോ രാഷ്ട്രീയോ വ്യത്യാസം ഇല്ലാണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം ഇല്ലാണ്ട് കോവിഡ് രോഗികൾ എന്നുള്ള വ്യത്യാസം പോലും ഇല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കോവിഡ് പേഷ്യൻസിന് ഉൾപ്പെടെ മരുന്നായാലും ഭക്ഷണമായാലും എത്തിക്കാൻ വേണ്ടിയിട്ട് KMCC റഫീഖ മുഹമ്മദ് അമീർ ഷമീർ ഈ 4 പേരെ എനിക്ക് എടുത്തു പറഞ്ഞു വെച്ചു. അവരുടെയും കൂടെ സഹകരണത്തോടുകൂടി വിഹെൽപ്പിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒമാന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതോ മസ്കറ്റിൽ മാത്രമാണോ? അല്ല, ഒമാന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഞങ്ങൾ സലാലയിൽ നിന്ന് റിക്വസ്റ്റുകൾ പോലും ഞങ്ങൾ ഒരു 2-3 മണിക്കൂറിനകത്ത് തന്നെ ഞങ്ങൾ മെഡിസിൻ സലാലയിലുള്ള ഫ്രണ്ട്സിനെ വെച്ചിട്ട് അതുപോലെ സഹത്ത് ഇബ്രി സൂറ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മെഡിസിൻ റിക്വസ്റ്റുകൾ നമ്മൾ മണിക്കൂർ വെച്ചിട്ട് തന്നെ അവിടെയുള്ള വിഹെൽപ്പിലെ സുഹൃത്തുക്കളുടെയും കൂടെ സഹായത്തോടെ KMCS സഹായത്തോടെ അന്ന് തന്നെ ഞങ്ങൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മസ്കറ്റ് ഫാർമസിയിലും NMC വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ഡ്യൂട്ടി ടൈമിനപ്പുറം നിന്നുകൊണ്ട് മെഡിസിൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്
സഹായിച്ചിരുന്നു. മസ്കറ്റ് ഫാർമസി സ്റ്റാഫായിട്ടുള്ള സാജു, സാജൻ, പിന്നെ എൻ എം സിയിലെ നിതിൻ, ഇങ്ങനൊരു മൂന്നാല് പേര് 24 hours നമുക്ക്, അതേപോലെ തന്നെ ഡോക്ടർ രാജീവ് എൻ എം സിയിലെ, ഡോക്ടർ അനോജൻ എൻ എം സിയിലെ, ഇങ്ങനെയുള്ള കുറച്ച് ഡോക്ടേഴ്സ് നമ്മൾക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. ഏത് അത്യാവശ്യ സമയത്ത് അവരെ നമുക്ക് ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. കാരണം മഞ്ജു എന്നുള്ള സരസ്വതി ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിമിതമായിട്ടുള്ള സമയമേ ഉള്ളൂ. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മഞ്ജു ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. 22 വർഷത്തെ സേവന പാരമ്പര്യം. ചൂസ് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. സംസം മന്ദിർ റെസ്റ്റോറന്റ്, സിബിഡി റൂമി. പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് അഗൈൻ. വ്യക്തിപരിചയത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വ്യക്തിപരിചയത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സരസ്വതി മനോജ് എന്നുള്ള മഞ്ജുവാണ്. നമ്മൾ സംസാരിച്ച് നിർത്തിയത് അല്ലേ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടുള്ള ചില ആളുകളുടെ പേര് വിട്ടുപോകാൻ പാടില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം വി ഹെൽപ്പിലുള്ള ദേവി പ്രസാദ് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാള്. അതേപോലെ രാമു, ജയശങ്കർ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ദേവി പ്രസാദിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം തുടങ്ങി അന്ന് മുതൽ അല്ലെ, ഏകദേശം April 2 മുതൽ നമ്മൾ മരുന്ന് കൊടുത്തു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ഒരുപാട് വീടുകളിൽ ഒരുപാട് ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ജോലി തിരക്കിനടയ്ക്കും പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ദേവിപ്രസാദ്. അതേപോലെ നവാസിക്ക, മാത്ര ഭാഗങ്ങളിലെല്ലാം ആ ലോക്ക്ഡൗൺ സമയത്ത് കൂടിയും KMCCയിലെ നവാസിക്ക നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കൂടെ എപ്പോഴും ഉള്ള കബീർ, ജയശങ്കർ തുടങ്ങിയവരുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഈ മരുന്ന് സമയാസമയങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ഇവരുടെ കുറച്ച് പേരെ പേര് പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്തരം പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചില ബാരിയേഴ്സ് ഉണ്ട്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കൂടാതെ സമൂഹത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്? അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്ത്രീകൾ മഞ്ജുവിനോടൊപ്പം ഉണ്ടോ, അത്തരത്തിൽ സഹകരിച്ചുകൊണ്ട്? തീർച്ചയായിട്ടും. ഞാനിപ്പം എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ രാഷ്ട്രീയം, ജാതി, അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും, അത് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഒരു സ്ത്രീ എന്നോ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യാസം എൻ്റെ സുഹൃത്തുക്കളിൽ ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ എന്നോ കുട്ടികളെന്നുള്ള വ്യത്യാസം ഞാൻ കാണുന്നില്ല. ഇവൻ എൻ്റെ മോൾ വരെയും എന്നെ മെഡിസിൻ്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് സുജിത്ത്, ദീപ, അവരും ഞങ്ങളെ ഗോബ്രയിൽ മെഡിസിൻ കാര്യത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഫാമിലിയാണ്. ഒരുപാട് ഫാമിലികൾ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കൂടെ എന്ന് പറയാൻ ശരിയല്ല, നമ്മളുടെ കൂടെ വി ഹെൽപ്പിൽ ഒരുപാട് ഫാമിലി ഉണ്ട്. ഒരിക്കലും ഞാൻ ഇത്രയും സ്ത്രീകൾ എൻ്റെ കൂടെ വന്നു, അല്ലെങ്കിൽ ഇത്രയും പുരുഷന്മാരെന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഇല്ല. ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും വിശ്വസിച്ച് എവിടെ വേണമെങ്കിലും മരുന്നിൻ്റെ കാര്യത്തിന് ഒരു ഹോസ്പിറ്റൽ കേസോ ഒരു എംബസിയിലോ ആവശ്യം വന്നാലോ കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വസ്തരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിമാനം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇത് പ്യുവറായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വി ഹെൽപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനോടൊപ്പം സി മഞ്ജുന് യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഭർത്താവ്, മകള് എല്ലാവരിൽ നിന്നും നല്ലൊരു പിന്തുണ കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ പിന്തുണ കിട്ടുന്ന മറ്റ് സ്ത്രീകളും ഉണ്ടോ കൂട്ടത്തില്? തീർച്ചയായിട്ടും. എടുത്തു പറയണം, ആശ അനിഷ തുടങ്ങിയ ആളുകളും ഈ പറഞ്ഞതുപോലെ വി ഹെൽപ്പിൻ്റെ നെടുന്തുണികൾ തന്നെയാണ്. ആശാ റെയ്നാളുടെ ആ ഏരിയയിലുള്ള അവരും എല്ലാം ജോലി തിരക്കിനിടയ്ക്ക് കുടുംബിനും അല്ല, ആശയൊക്കെ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, അതും കഴിഞ്ഞിട്ടാണ് വി ഹെൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നു സ്ത്രീകൾക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒരുപാട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും മുന്നോട്ട് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ ഒരിക്കലും സ്ത്രീയാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നില്ല, മാറ്റം നിർത്തുന്നില്ല. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ്, വീട്ടിലെ ഹസ്ബൻഡ്, ചേട്ടൻ, അച്ഛനും അമ്മയും, ശരിക്കും ഇൻലോസിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മുന്നോട്ട്. അവരും എനിക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. വൈകുന്നേരങ്ങൾ വിളിക്കുമ്പോൾ അമ്മയോട് ചോദിക്കാറുണ്ട് എന്തൊക്കെയായിരുന്നു അത്ര പ്രവർത്തനങ്ങൾ. അതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. അല്ല, അത് തീർച്ചയായിട്ടും നമ്മളൊരു ഉത്തരവാദിത്തം കൂടിയാണ്, സാമൂഹികമായിട്ട് നമ്മളൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതെന്നൊരു ആവശ്യം പറഞ്ഞ ഒരവസ്ഥയിൽ മഞ്ജു എന്താണ് അവർക്ക് കൊടുക്കേണ്ടതെന്നൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം? എനിക്കത് തന്നെയാണ് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഒരിക്കലും ഒരു വീട്ടമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിക്കൂടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രവാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിക്കൂടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുവാൻ ഒരുപാട് മേഖലകളുണ്ട്. ഒരിക്കലും സ്ത്രീ എന്ന് പറഞ്ഞാൽ പുറമോട്ട് പോകേണ്ട കാര്യമില്ല, തന്നെയല്ല പുരുഷന്മാരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇപ്പം ഒരിക്കലും ഒരു പുരുഷനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പുരുഷൻ്റെ ഒപ്പം നിൽക്കും മത്സരിക്കുക, അങ്ങനെയല്ല. അച്ഛനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ അച്ഛനും നമ്മളുടെ സഹോദരന് അല്ലെങ്കിൽ നമ്മളുടെ മോൻ
മോനെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ ഇവരൊക്കെ മേളിലോ താഴെയോ ആണോ നമ്മൾ എന്നുള്ളതല്ല ചിന്തിക്കേണ്ട. അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അതെ അവരുടെയും കൂടെ പിന്തുണയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകളും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് സ്ത്രീ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഈ ഒരു വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും വ്യത്യസ്ത മേഖലകളിലേക്ക് ജീവകാരുണ്യ ആയിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ സാംസ്കാരികം സാഹിത്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടുന്നതിൻ്റെ ആവശ്യകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം പര്യാപ്തത നേടേണ്ടത് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു കൺവെർസേഷനിൽ മഞ്ജു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കുടുംബം നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും കുടുംബത്തെ പരിചയപ്പെടുത്താതെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ജുവിൻ്റെ കുടുംബമാണ് ഇവിടെ ഉള്ളത്, മനോജ് പരമേശ്വരൻ നമ്പൂതിരി, അതുപോലെ തന്നെ കിച്ചു 10-ാം ക്ലാസ്സിൽ, അതെ കൃഷ്ണപ്രിയ, അതെ കിച്ചു നമ്മൾ വിളിക്കുന്ന കൃഷ്ണപ്രിയ, വളരെയധികം സന്തോഷം. അപ്പം എന്തായാലും മഞ്ജുവിന് കൊടുക്കുന്ന പിന്തുണയ്ക്ക്, പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ആദ്യം ഒരു നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഇതൊരു മാതൃകയാണ്, സരസ്വതി എന്നുള്ളതൊരു പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇത്രയും നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന സമൂഹത്തിൽ ഇത്ര പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നതിനാണ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ വയ്യാഴിക ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പിന്തുണ ഇനി വീണ്ടും നൽകണം. എന്താണ് പറയാനുള്ളത്? ഒരുപാട് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടോ, പ്രത്യേകിച്ച് ലോകം മുഴുവനുള്ള ഈ പാൻഡമിക് പ്രോബ്ലംസ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ അവർക്കൊരു ജീവിതത്തിലൊരു എന്താ പറയുക ഒരു ഉയർച്ചയുണ്ടാവാനും അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പേര് ഇവിടെ വാങ്ങുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ മെഡിസിൻസ് ഒരുപാട് എത്തിച്ചു കൊടുക്കാനും ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഈ ഒരു പിന്തുണ നൽകുക. കിച്ചു ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത്, വളരെ ചെറുപ്പം മുതലേ തന്നെ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നു കൂടെയുണ്ട് അല്ലേ. കൃഷ്ണപ്രിയ എന്താണ് പറയാനുള്ളത്? രണ്ടു വാക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊന്ന് പറഞ്ഞോളൂ. അമ്മ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. എനിക്ക് വലുതാകുമ്പോൾ അമ്മയെ പോലെ തന്നെ പറ്റണം, അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഈ ഒരു വാക്കുകളാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടുന്നത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അമ്മയെ പോലെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളരട്ടെ എന്നും കൂടെ നമ്മളും കൂടെ ആഗ്രഹിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് കാലഘട്ടത്തിലാണ്, കോവിഡിലെ ഇപ്പോൾ ബ്ലഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്ലാസ്മ ദാനം കൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഡൊണേഴ്സ് കേരള അതേപോലെ തന്നെ ബ്ലഡ് ഡൊണേഴ്സ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒമാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ വിട്ടുപോകരുതാത്തൊരു കാര്യം ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എടുത്ത് ചോദിച്ചാൽ എല്ലാ ബ്ലഡ് ഡൊണേഴ്സ് കേരളയിലുള്ള എല്ലാ രാജ്യത്തിലുള്ള ബ്ലഡ് ഡൊണേഴ്സ് കേരള അംഗങ്ങളും പ്ലാസ്മ ഡൊണേഷനെയും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒമാനിലും അതെ പ്ലാസ്മ ഡൊണേഷന് നമ്മൾ സായി ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു സപ്പോർട്ടോടുകൂടി KMCC ഉൾപ്പെടെയുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി വി ഹെൽപ്പ് ബ്ലഡ് ഡൊണേഴ്സ് കേരള എല്ലാവരുടെ കൈ ഓർത്തുകൊണ്ട് നമ്മൾ പ്ലാസ്മ ഡൊണേഷനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയണം സിബി റെജി എന്ന് പറയുന്ന ഹസ്ബൻഡും വൈഫും ആണ്. ആ ലേഡീസ് തന്നെ പോയിട്ട് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു, ഞങ്ങൾ വരാം, ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങൾ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു 6-7 പേര് ഇപ്പോൾ തന്നെ പോയിട്ട് പ്ലാസ്മ ഡൊണേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സന്തോഷം കൂടെ പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത, ബ്ലഡ് ബാങ്കിൽ രക്തത്തിൻ്റെ ഒരു ലഭ്യത കുറവ് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അത് ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ചെയ്തത്? ഇപ്പം നമ്മൾക്ക് ഈ ഒമാൻ ഗവൺമെൻറ് നല്ലൊരു ഇവിടുത്തെ ഒരു മിനിസ്ട്രി നല്ലൊരു കാര്യമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നേരത്തെ എന്ന് പറയുമെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിയമം മാറ്റിക്കൊണ്ട് നാല് മാസമായിട്ട് കണ്ടിന്യൂസ് ഒമാനിൽ താമസിക്കുന്ന ആർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കബീർ, മനോഹർ തുടങ്ങിയ നമ്മളുടെ വിനു വാസുദേവ്, അങ്ങനെ കുറേ ആളുകൾ, യതീഷ്, അങ്ങനെ കുറേ ആളുകൾ ഒരുപാട് ശ്രമിച്ചിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അവർ നിരന്തരം മിനിസ്ട്രി ആയിട്ട് കോൺടാക്ട് ചെയ്തതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാനായിട്ട് ഒരു വർഷം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 4 മാസം ഒമാനിൽ താമസിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു കുറച്ചും കൂടെ നിയമം, കുറച്ചും കൂടെ ഡോണേഴ്സിനെ കണ്ടെത്താൻ ഈസി ആയിട്ടുണ്ട്. ലഘൂകരിച്ചിട്ട് വലിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് ഒരു വർഷത്തിനുള്ളിൽ നാട്ടിൽ പോയി വന്ന ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുകയില്ലായിരുന്നു. ഇപ്പോൾ 4 മാസത്തിനുള്ളിൽ ബ്ലഡ് കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പ്ലാസ്മ ദാനത്തിനും കൂടെ എല്ലാവരും മുൻകൈ എടുക്കണം, തയ്യാറാവണം എന്നും കൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ജു, വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഇത്തരത്തിൽ വളരെയധികം സപ്പോർട്ട് തരുന്ന ഒരു ഫാമിലിയെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്.
പ്രത്യേകിച്ച് അച്ഛൻ നൽകിയിട്ടുള്ള പിന്തുണ, അതിനുശേഷം ഭർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ, പിന്നെയും ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിനും ജനങ്ങൾക്കും നന്മ നൽകുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നൽകാൻ എല്ലാ ആശംസകളും നേരുകയാണ്. എന്താണ് അവസാനമായിട്ട് മഞ്ജുവിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം തന്നതിലുള്ള സന്തോഷം വേണ്ടി ഞാൻ പറയുകയാണ്. എന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനൊരു അവരെയും കൂടെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത എഫോർട്ട്, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല മനസ്സുകൾ, പേരെടുത്ത് പറയാത്ത ഒരുപാട് സുമനസ്സുകൾ ഒപ്പമുണ്ട്. ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാവരെയും പിന്തുണ തുടർന്നും ഉണ്ടാകണം. കാരണം എനിക്ക് തോന്നുന്നത് ഒമാനിൽ തന്നെയുള്ള വലിയൊരു സംഘത്തിന്റെ പ്രവർത്തനമാണ്. എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയാറുള്ളത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ അത് പേര് എന്നുള്ളതിലേക്ക് ആരും സ്റ്റിക്ക് ചെയ്യേണ്ട. തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകുക, അതേപോലെ തന്നെ പ്രവർത്തനത്തിന്റെ ഭാഗമൊക്കെ ആകുക എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുകയാണ്. ഇനിയും തുടർന്നും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നൽകിയ ഈ മീഡിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട്, ഞങ്ങൾ വി ഹെൽപ്പ് ടീമിന്റെയും ബ്ലഡ് ഡൊണേഴ്സ് കേരള ടീമിന്റെയും എല്ലാ വ്യക്തികളുടെയും പേരിലും ഞാൻ ഷിലിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പിന്നത്തെ ഈ ഒരു പരിപാടിയിൽ നിന്നും വിട പറയാൻ പോകുന്നത്. മഞ്ജു എന്നുള്ള സരസ്വതി മനോജാണ്, ഒപ്പം മനോജ് കൃഷ്ണപ്രിയ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സരസ്വതി മനോജ് ഒമാനിൽ അതുപോലെ തന്നെ തൻ നിലനിൽക്കുന്ന സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇത് മാതൃകയാക്കിക്കൊണ്ട്, സരസ്വതിയുടെ ഒരു ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഓരോരുത്തരും ഈ രംഗത്തേക്ക് സജീവമായിട്ട് കടന്നു വരണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഷിലിൻ പൊയ്യാറ, വോയിസ് ഓഫ് ഒമാൻ്റെ ഇന്നത്തെ ഈ ഒരു വ്യക്തി പരിചയം, യഥാർത്ഥത്തിലൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകത മഞ്ജുവിനില്ല, ഈ ഒരു ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ട് മാത്രം അത്തരത്തിൽ പറയുന്നു, വ്യക്തി പരിചയത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. വിട പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ക്യാമറയും വർക്ക് ചെയ്തിട്ടുള്ളത് ചന്തു മിറോഷ്, മിറോഷ് ബാബു എന്നുള്ള ചന്തു മിറോഷാണ്. അപ്പോൾ ചന്തുവിനും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഷിലിൻ പൊയ്യാറ സൈനിങ് ഓഫ്. സേവന പാരമ്പര്യം. ചൂസ് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. വിസിറ്റ് PK Exchange.com. സംസം മന്ദിർ റെസ്റ്റോറന്റ് CBD റൂമി.